നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജനകീയ സമരങ്ങളിലൂടെ മാത്രമേ ഭരണകൂടത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ, പറയുന്നത് സീതാറാം യെച്ചൂരി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ സമരങ്ങളെ തള്ളിപ്പറയാതെ CPM പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന. അവസാന കാലത്ത് രാവണൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. പോലീസ് വലയത്തിനുള്ളിൽ നിന്ന് പിണറായി വീം വിളക്കുന്നു. ഇപ്പോഴിതാ ആകാശത്ത് വിമാനത്തിനുള്ളിൽ വെച്ച് വരെ പിണറായിക്കെതിരായ പ്രതിഷേധങ്ങൾ. പിണറായി വിജയന് കാര്യങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല എന്ന സൂചന ഒരിക്കൽ കൂടി സ്വപ്ന സുരേഷ് പുറത്തുവിടുന്നു. ഇന്ന് കൊച്ചിയിൽ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി പുറത്തിറങ്ങിയ സ്വപ്ന സുരേഷ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. പോലീസ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, എല്ലാം താൻ ഉടൻ തുറന്നു പറയും. KT ജലീലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ താൻ നടത്തുമെന്നും സ്വപ്ന സുരേഷ് പറയുന്നു. എന്തെങ്കിലും ആരോപണങ്ങൾ ഉരുണ്ടുകൂടുമ്പോഴേ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണവുമായി എത്തുന്ന KT ജലീൽ ഇപ്പോൾ നിശബ്ദമാണ്. ക്രമസമാധാന ചുമതലയുള്ള AD GP 4-5 മണിക്കൂർ അബ്രോഡ് ഷാജ് കിരണുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മുൻ വിജിലൻസ് മേധാവി MR അജിത് കുമാർ എന്തിനാണ് 36 തവണ ഷാജ് കിരണെ ഫോൺ വിളിച്ചത്? പോലീസ് തനിക്ക് പിന്നാലെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? താൻ എവിടെ പോയി, എന്തിനു പോയി എന്നെല്ലാം ചോദിച്ച് തന്നെ പിന്തുടരുകയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സംരക്ഷണം ആവശ്യപ്പെടുന്നതെന്നും സ്വപ്ന സുരേഷ് പറയുന്നു. AD GP ലോ ആൻഡ് ഓർഡർ ഒരു ഫ്രോഡിനൊപ്പം ചെലവഴിക്കുന്നു. വിജിലൻസ് മേധാവി ഇതേ ഫ്രോഡിനെ എന്റെ ഓഫീസിലേക്ക് ഒരു സന്ദേശവാഹകനെ എന്നതുപോലെ പറഞ്ഞയക്കുന്നു. ഇതിന്റെയെല്ലാം അർത്ഥമെന്താണ്? ഇതെല്ലാം കഴിഞ്ഞും കേരള പോലീസ് എന്നെ സംരക്ഷിക്കും എന്ന് വീമ്പിളക്കുന്നു. എനിക്കിപ്പോൾ ഗാർഡുകൾ മാത്രമേയുള്ളൂ. എനിക്ക് ഫിറ്റ്സ് വരുമ്പോൾ പിടിക്കാൻ ആരെങ്കിലും വേണ്ടേ എന്ന് സ്വപ്ന സുരേഷ് ചോദിക്കുന്നു. സ്വപ്ന സുരേഷിന്റെ ഹർജി ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു. കോടതി ഈ ഹർജി നാളെ പരിഗണിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഗുരുതര ആരോപണങ്ങളാണ് പിണറായി വിജയനെതിരെ വീണ്ടും സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത്. നാളെ കേരളത്തിൽ ഒരുപക്ഷെ കോടതിയിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ കോളിളക്കമുണ്ടാക്കിയേക്കാം. തനിക്കെതിരായ ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. KT ജലീലിന്റെ പരാതിയിൽ പോലീസ് പെട്ടെന്നെടുത്ത ആ ഗൂഢാലോചന കേസ് കെട്ടിച്ചമച്ചതാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് തന്റെ ഹർജിയിലൂടെ വീണ്ടും ഉന്നയിക്കുന്നത്. UAE കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് അവിടെ നിന്നുള്ള സഹായം സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം ദേശവിരുദ്ധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് ആരോപിക്കുന്നു. മുൻമന്ത്രി KT ജലീൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഗൂഢാലോചന കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. താൻ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയെന്നാണ് ഈ പരാതിയിലും പോലീസ് എടുത്ത കേസിലും പറഞ്ഞിരിക്കുന്നത്. ഈ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് സ്വപ്ന സുരേഷ് കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടുന്നു. സ്വപ്ന സുരേഷ് തന്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നടത്തുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് നാളെ കോടതിയിൽ അഭിഭാഷകൻ വിശദീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എങ്കിൽ കേരളത്തിൽ കോളിളക്കമുണ്ടാക്കുന്ന ചില വാർത്തകളാവും നാളെ നമ്മൾ കേൾക്കേണ്ടത്. KT ജലീലും പോലീസും തമ്മിലുള്ള ഗൂഢാലോചനയാണ് തനിക്കെതിരായ കള്ളക്കേസ്. അധികാര കേന്ദ്രങ്ങളിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ കമല, മകൾ വീണ, മുൻമന്ത്രി KT ജലീൽ, മുൻ സ്പീക്കർ P.ശ്രീരാമകൃഷ്ണൻ, നളിനി നെറ്റോ, M.ശിവശങ്കർ എന്നീ IAS ഉദ്യോഗസ്ഥർ എല്ലാം ചേർന്നാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതെന്ന് സ്വപ്ന സുരേഷ് തന്റെ ഹർജിയിൽ തുറന്നു പറയുന്നു. കോൺസുൽ ജനറലുമായി ചേർന്ന് ഡിപ്ലോമാറ്റിക് സുരക്ഷ ഉപയോഗിച്ച് തന്നെ ബലിയാടാക്കുകയായിരുന്നു ഇവർ ചെയ്തതെന്നും സ്വപ്ന സുരേഷ് പറയുന്നു. താൻ ഒരു കണ്ണി മാത്രമായിരുന്നു. എന്നാൽ യഥാർത്ഥ പ്രതികൾ ഇപ്പോൾ ആഡംബര ജീവിതം നയിക്കുന്നു. സ്വപ്ന സുരേഷിന്റെ ഈ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കുന്നതോടെ കൂടുതൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും. രഹസ്യമൊഴി പ്രകാരം താൻ കൊടുത്തിട്ടുള്ള വസ്തുതകൾ പുറത്തുവരുന്നത് തടയുകയാണ് ഇത്തരം കേസിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് സ്വപ്ന സുരേഷ് തന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തന്നെ അപകടപ്പെടുത്തും വകവരുത്തും എന്നൊക്കെയുള്ള ഭീഷണികൾ തനിക്ക് മുന്നിലുണ്ട്. തനിക്കെതിരെയുള്ള കേസ് വസ്തുതകൾ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ്. തന്റെ വാക്കുകൾ സമൂഹത്തിൽ കലാപമുണ്ടാക്കില്ല എന്നും സ്വപ്ന സുരേഷ് ഹർജിയിൽ പറയുന്നു. നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല. അതിനാൽ ഈ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെടുകയാണ് സ്വപ്ന സുരേഷ് ഹർജിയിൽ കോടതിക്ക് മുൻപാകെ നിൽക്കുന്നു. സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ നാളെ കോടതിയിൽ അഭിഭാഷകനിലൂടെ കേരളം കേൾക്കും എന്നതിൽ സംശയമില്ല. കൂടുതൽ കൊടുങ്കാറ്റുകൾ നാളെ പ്രതീക്ഷിക്കാം എന്ന് സാരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.